എന്തൊക്കെ ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ അങ്ങോട്ട് മാറുന്നില്ലേ, മുടി വളരുന്നില്ലേ? ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് മതി. ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിക്ക് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മുടി നല്ല ഉള്ളോടി കൂടി കിടക്കും കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തലേന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്നാകുമ്പം മുടി നല്ല വോളിയത്തിൽ കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഹെയർ പാക്ക് ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ആണ്, അതേപോലെ പ്രോട്ടീൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ടൂട്ടിക്കിൾസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി മുടി നല്ല രീതിക്ക് കനത്തിൽ നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിന് വേണ്ടുന്നത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില എല്ലാ വീട്ടിലും കാണും. എൻ്റെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ ഒരു വീട്ടിൽ പോയിട്ടാണ് മുരിങ്ങയില ഒടിച്ചെടുക്കുന്നത്. അത് കുറച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്, അതേപോലെ തന്നെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. മുരിങ്ങയില നല്ല രീതിക്ക് ഊരിയെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കാം. മുരിങ്ങയുടെ ഗുണങ്ങൾ പറയുന്നു വെച്ചാൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. മുരിങ്ങയില വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ കാമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഇല മാത്രം മതി കേട്ടോ. ഒരു കാമ്പും ഇല്ലാതെ നല്ല രീതിക്ക് ഇലകൾ മാത്രം എടുക്കുക. എന്നാലും നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് കിട്ടത്തുള്ളൂ. ഈ കാമ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തരിതരി പൂക്കയില കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കറ്റാർ വാഴയാണ്. ഒരു വലിയൊരു പോള കറ്റാർ വാഴ കട്ട് ചെയ്ത് അതിൻ്റെ ആ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം അതിന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള പൾപ്പ് മാത്രം മതി. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറ്റാർ വാഴ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് ജെല്ല് എടുക്കരുത് കേട്ടോ. അത് നല്ലതല്ല. അതിൽ കുറച്ച് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിനകത്ത് നിങ്ങൾ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല രീതിക്ക് ആ ഒരു ജെല്ല് എടുത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക കേട്ടോ. രണ്ടും കൂടെ നല്ല രീതിക്ക് അരച്ചെടുക്കുക. നല്ല രീതിക്ക് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക. ഞാൻ അരിച്ചെടുക്കുന്നില്ല, എനിക്ക് അരിച്ചെടുക്കാതെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതായത് അരിച്ചെടുക്കാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചപ്പും ചവറൊക്കെ നമ്മുടെ തലയിൽ കാണും. പിന്നെ പിറ്റേന്നേ അത് നല്ല രീതിക്ക് ഉണങ്ങിയതിന് ശേഷം അത് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാത്തവർ ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നല്ല രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മുടെ തലയിൽ താരനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കൊരു നമ്മുടെ ഒരു കോമ്പ്, അതായത് വുഡൻ കോമ്പ് വെച്ചിട്ട് ഇതുപോലെ ചുരണ്ടുവാണെന്നുണ്ടെങ്കിൽ താരനൊന്ന് ഇളകി കിട്ടും. അതിനുശേഷം ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. താരന് നല്ല താരൻ മാറാനായിട്ട് അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. താരൻ മാറാനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലൊക്കെ നല്ലൊരു ഉത്തമമായ ഒരു ഹെയർ പാക്കാണിത്. നല്ല രീതിക്ക് ആ ഒരു മുടിയൊന്ന് ചീകിയതിന് ശേഷം നമുക്കൊരു ഹെയർ പാക്ക് നമ്മുടെ റൂട്ടിൽ, മുടിയുടെ റൂട്ടിൽ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട, ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. നല്ലൊരു ഹെയർ പാക്കാണ്, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു 20 മിനിറ്റ് നേരം വെക്കുക. 20 മിനിറ്റ് നേരം നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയുക. വേണമെങ്കിൽ മാത്രം ഒരു മൈൽഡ് ഷാമ്പുവോ ശിക്കക്കായ് പൊടിയോ ഒഴിച്ച് യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. സൈനസിൻ്റെ അസുഖം ഉള്ളവർ, പെട്ടെന്ന് പനി പിടിക്കുമെന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. ഒരുപാട് നേരം തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.